ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓൾ ഇൻ മൈ സ്കൈ. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ, നമ്മള് ചേച്ചിക്ക് ഒരു മേക്ക് ഓവർ കൊടുക്കാണ്. അപ്പൊ ആള് തീരെ മേക്കപ്പ് ഒന്നും ഇടാത്ത ഒരാളാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഒരു മേക്കപ്പ് ഇടാത്ത ഒരാള്, കൺമിഷി എഴുതും, പൊട്ടിതിടും, അങ്ങനെയുള്ളതല്ല, വേറെ ഒരു മേക്കപ്പ് ഇല്ല. പിന്നെ കല്യാണത്തിനാണ് മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താ, നമ്മളൊരു ഒരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് അത്യാവശ്യം കൊളാക്കാത്ത രീതിയിൽ ചെയ്യുന്നൊക്കെ വിചാരിക്കുന്നില്ല, എന്നാൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കൊളായാലും നന്നായാലും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും, അതല്ലേ നല്ലത്. അപ്പൊ നമുക്ക് വേഗം മേക്ക് ഓവറിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ സ്കിൻ കെയർ ആണ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ടോണറാണ് കേട്ടോ സ്പ്രേ ചെയ്യുന്നത്, ഹോം മെയ്ഡ് ടോണറാണ്. അപ്പം ഫേസൊക്കെ ഇതിന് മുന്നേ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മോയ്സ്ചറൈസർ ഇടാം കേട്ടോ. അപ്പം ഞാനിവിടെ നിവ്യയുടെ മോയ്സ്ചറൈസറാണ് ഇവിടെ ചേച്ചിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അത് കുറച്ചൊരു എമൗണ്ടിലെടുത്തിട്ട് നമ്മൾ ഫേസും നെക്കും ഒന്നിച്ച് മോയ്സ്ചറൈസ് ചെയ്യാണ്. ഇപ്പം ഞാൻ കുറച്ച് സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട് വീഡിയോ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നിങ്ങൾക്ക് ഇട്ട് ഉരയ്ക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. അത് സ്പീഡപ്പ് ആക്കിയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. നമ്മൾ നല്ല ജെൻറ്റിലായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ടിട്ട് നമ്മൾ മിനിമം ഒരു 5-10 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യണം. അത് നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഐബ്രോയിലേക്കാണ് കടക്കുന്നത്. ഇപ്പം ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പാലറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ ബ്രൗണും ബ്ലാക്കും വെച്ചിട്ടാണ് ഞാൻ ഐബ്രോ ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ബ്രൗണും പിന്നെ മിഡിൽ പോർഷനും എൻഡ് പോർഷനും ബ്ലാക്കും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതൊരു നോർമൽ ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചേച്ചിയുടെ ഐബ്രോ ഓൾറെഡി കുഞ്ഞതാണ്, പിന്നെ അധികം ഹെയർ ഗ്രോത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ ഐബ്രോ ആണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഐബ്രോ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഐബ്രോ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്ക് തന്നെ നല്ല ഇഷ്ടമായിട്ടുണ്ട് ആ ഒരു ഐബ്രോൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അധികം ബോറാക്കാതെ എന്നാൽ നല്ല ഭംഗിയിൽ ചെയ്യാന്നുള്ളതാണ്, കണ്ടോ ആ ഡിഫറൻസ്. അപ്പം നമ്മൾ മറ്റേ പുരികം കൂടെ ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല ഡിഫറൻസ് ഇല്ലേ ആദ്യത്തെ ആ ഒരു ഐബ്രോയും. ചേച്ചി തന്നെ അത് പറയണം കേട്ടോ. അപ്പോൾ ഇനി പ്രൈമറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ബ്ലൂ ഹെവൻ്റെ ഒരു സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈമറാണ്. അപ്പോൾ ഓപ്പൺ പോർസ് ഒന്നും ഇല്ല, പക്ഷെ എന്നാലും ഒരു ഫ്ലോക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഐ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് നമ്മൾ കൈ കൊണ്ട് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം, ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഒന്നുകൂടെ നല്ലപോലെ ബ്ലെൻഡ് ആക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെ നമ്മൾ അതേ സെയിം മെത്തേഡ് തന്നെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഐ കൂടെ ഇതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ള ഫൗണ്ടേഷനാണ്, ഇത് ലാക്മേഡ് ലിക്വിഡ് ഫൗണ്ടേഷനാണ്. അപ്പം അതെടുത്തിട്ട് ജസ്റ്റ് നമ്മൾ വൺ ലെയറിൽ ഒരു കോട്ടിങ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. നമ്മളൊരു പുട്ടി അടിച്ചൊരു ഫീല് നമ്മൾ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ഉണ്ട് താനും, എന്നാൽ നമുക്ക് ഭയങ്കര ഓവറായിട്ട് പുട്ടിയടിച്ച പോലെ തോന്നാനും പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് കാണാൻ നമുക്ക് എന്തായി എന്നുള്ള കാര്യം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ശരിക്കും ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് മഴയുടെയും വണ്ടികളുടെയൊക്കെ ഒരു സൗണ്ട് കൂടുതലായിട്ട് വരുന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നെക്കിലും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഫുള്ള് ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ലാക്മീയുടെ കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഓയിലി ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഐ മേക്കപ്പാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ പാലറ്റിൽ ഇതാ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ക്രീസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഓവറായിട്ട് ഐ ഭയങ്കര കളർഫുള്ളായിട്ട് ചെയ്യുന്നൊന്നുമില്ല, എന്നാലും നമ്മളൊരു ചെറുതായിട്ടൊരു സ്മോക്കി ഐസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ കാജൽ വെച്ചതിനെ സ്മഡ്ജ് ചെയ്തിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ രണ്ട് കണ്ണിലും ക്രീസ് ഏരിയയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അതിനുശേഷം ഞാൻ ലാക്മിയുടെ ഐക്കോണിക് കാജൽ വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം നമ്മൾ സാധാരണ ഒരു ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു സ്മോക്കി ലുക്ക് ആവുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്മോക്കി ലുക്കിന് നമ്മുടെ ഇയർബഡും യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇപ്പം നമ്മൾ ബ്രഷായി യൂസ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് നന്നായി സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലൈറ്റായിട്ട് ഒന്നുകൂടെ കാജൽ വെച്ചിട്ട് ഒരു ചെറിയ ലൈന് കൊടുക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എന്താ ഒരു സ്മോക്കി ലുക്ക് വരും ചെയ്യും. ആ നമ്മുടെ ഐ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. സിമ്പിളാക്കി ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ ഈ ഒരു ഐയും കൂടെ അങ്ങനെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴെയാണ് ചെയ്യുന്നത്. അപ്പോൾ താഴെ നമ്മൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യാതെ പകുതിയിൽ നിന്നും ചെയ്തിട്ട് ഒരു ചെറുതായിട്ടൊരു വിങ് ലൈനർ കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാടില്ലാതെ ചെറുതായിട്ടൊരു വിങ് ലൈനർ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞു കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്കാര കൂടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ മേബിലൈൻ്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. മുകളിൽ ചെയ്യുന്ന അതുപോലെ തന്നെയാണ് താഴെയും. ഇനി ഇതാ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുകയാണ്. വല്ലാണ്ട് കോണ്ടോർ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ എന്നാലും ഒരു ഭംഗിക്ക് ഇരുന്നോട്ടെ. പിന്നെ ആൾക്ക് കുറച്ച് നെറ്റി ഉള്ളതുകൊണ്ട് അവിടെ ഒന്ന് ജസ്റ്റ് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ ഒരു ഇത് ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ഒരു എഫക്റ്റ്, നല്ലൊരു ഭംഗിയാണ് ബ്ലഷൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതൊരു മാറ്റേ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ആ നിങ്ങൾ ആ ലിപ്സ്റ്റിക്കിൽ കാണുന്ന കളർ അതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലിപ്പിൽ ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നത്. അത് ബ്യൂട്ട് കളർ എന്നൊരു ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നല്ല ലിപ്സ്റ്റിക്കാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുകയാണ്. ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് സ്റ്റിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ആകൊന്ന് തിളങ്ങി നിൽക്കട്ടെ. അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഉയർന്ന് നമ്മുടെ ഫേസിൽ ഉയർന്ന് നിൽക്കുന്ന ഭാഗത്തൊക്കെയാണ് നമ്മൾ സാധാരണ ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യുക. നമ്മൾ ഒരുപാടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചപ്പൊട്ടും ഒരു സിന്ദൂരം കൂടെ വെച്ചപ്പോൾ നല്ല പൊളി ലുക്കായിട്ടുണ്ട്. ആൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലുക്ക്. കാരണം പൊതുവേ ആൾ മേക്കപ്പ് ഒന്നും ചെയ്യാത്ത ആളായതുകൊണ്ട് ഇത് നല്ല എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും അഭിപ്രായങ്ങള് മേക്കപ്പ് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടോ? അത് ഓവറായോ? ഇല്ല, ഓവർ ആയിട്ടില്ല. സിമ്പിളാണെങ്കിലും എന്നാ ഹമ്പിൾ ആയിട്ടുള്ള മേക്കപ്പിലൊക്കെ നല്ല ഇഷ്ടമായി. സംഭവം ഹെയർ സ്റ്റൈൽ ആയാലും ഒക്കെ അടിപൊളി ചെയ്തിട്ട് നല്ല രസമുണ്ട്. ഓവർ മേക്കപ്പ് ഇല്ലേനും അടിപൊളി ആക്കല്ല ഇഷ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മക്ക് സക്സസ് ആയിട്ട് നമ്മള് ഈ ഒരു ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അല്ലേ. അതുവരെ ടാറ്റ പറഞ്ഞു. ടാറ്റ.